إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت سبع سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء والله واسع عليم اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് പരമകാരുണികനും കരുണാവാരിധിയുമായ പടച്ച റബ്ബിൻ്റെ പ്രീതി പരലോക ജീവിതത്തിൽ നേടിയെടുക്കുന്ന ഉത്ബുദ്ധരും മുത്തഖീങ്ങളുമായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെ മറക്കാതെ എന്നെയും നിങ്ങളെയും ആമുഖമായി ഉണർത്തുകയാണ് തഖ്‌വ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള, വിരോധിച്ചിട്ടുള്ള സർവ കാര്യങ്ങളിൽ നിന്നും മനസ്സാ വാചാ കർമ്മണ മാറി നിൽക്കുവാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം സമ്പാദിക്കുന്ന സൽക്കർമ്മനിരതമായ ജീവിതത്തിൻ്റെ അവസാന സന്ദർഭം വരെയും നിലനിർത്തുവാനുമുള്ള തൗഫീഖ് അവൻ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസമടക്കമുള്ള സൽക്കർമ്മങ്ങൾ, അതിൻ്റെ പ്രതിഫലനം ഈ ലോക ജീവിതത്തിൽ പലർക്കും ലഭിക്കും. ആ സൽക്കർമ്മങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്ന, സാക്ഷിയാകുന്ന, നേതൃത്വം കൊടുക്കുന്ന, അത് നിർവഹിക്കുന്ന മുസ്ലിമിന് പരലോക ജീവിതത്തിൽ വലിയ ഒരു പാഠേയമായി നിലനിൽക്കുന്ന പ്രതിഫല കർമ്മമായി, കാര്യമായി അത് മാറ്റിവെക്കപ്പെടുകയും ചെയ്യും. മരിക്കുന്നതിന് മുന്നോടിയായി വിശ്വാസരംഗത്ത്, അഖീദയുടെ മേഖലയിൽ, അതേപോലെ തന്നെ ഇബാദത്ത്, ആരാധനകളിൽ, അഖ്ലാഖ്, സ്വഭാവ സംസ്കാര സംബന്ധിയായ കാര്യങ്ങളിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയും മാർഗനിർദ്ദേശങ്ങളും പിൻപറ്റേണ്ടതുണ്ട്.
അതേപോലെ തന്നെ മനുഷ്യ ജീവിതത്തിന് നിലനിൽപ്പായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക മേഖല ഫളുല്ലാ അല്ലാഹുവിന്റെ ഔദാര്യം എന്നും വിശുദ്ധ ഖുർആനിലൂടെ സമ്പത്തിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഖൈർ നന്മ എന്നും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തിക മേഖലയിൽ സാമൂഹിക രംഗത്ത് വലിയ പ്രതിഫലവും പ്രതിഫലനവും സൃഷ്ടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് വിശ്വാസി സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു നൽകിയിട്ടുള്ളത്. സാമ്പത്തിക രംഗത്തുള്ള ഉദാരതയും സംസ്കരണവും മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ഒരു മുസ്ലിമിനെ സാമൂഹിക രംഗത്തോ കുടുംബരംഗത്തോ നടത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധ്യമല്ല. സാമ്പത്തിക മേഖലയിൽ സമത്വം പ്രദാനം ചെയ്യുന്ന, സാമ്പത്തിക രംഗത്ത് പിന്നാക്കം നിൽക്കുന്ന, സാമൂഹികമായി അധസ്ഥിതിയിലും അരികുവൽക്കരിക്കപ്പെടുന്ന അവസ്ഥയിലും ആയിട്ടുള്ള ജനവിഭാഗങ്ങൾ, അവർ ആരാകട്ടെ, അവരെയെല്ലാം കൈപിടിച്ചുയർത്താൻ ഒരു രാജ്യത്ത്, ഒരു നാട്ടിൽ, ഒരു മഹല്ലിൽ സമ്പത്തിനും സാമ്പത്തിക ഇതര മേഖലകൾക്കും വലിയ പങ്ക് വഹിക്കാനുണ്ട് എങ്കിൽ അതിലെല്ലാം നിർബന്ധമായും ഐച്ഛികമായും നിർവഹിക്കേണ്ട കാര്യങ്ങളെ ഇസ്ലാം വിശ്വാസികൾക്ക് ഉത്ബോധിപ്പിച്ച് നൽകിയിട്ടുണ്ട്. സാമ്പത്തിക രംഗത്ത് നമ്മൾ സക്കാത്ത് നിർവഹിക്കും. നമ്മുടെ സമ്പത്ത് അതിൻ്റെ പരിധി, അതിൻ്റെ നിസാബ് അനുസരിച്ചുകൊണ്ട് വർഷം തികയുന്ന ഇനങ്ങൾക്ക് അതനുസരിച്ചും അതല്ലാത്ത കാർഷിക വിളവടക്കമുള്ള സംഗതികൾക്ക് വിളവെടുക്കുന്ന സമയത്തുമൊക്കെ കൊടുക്കേണ്ടതുണ്ട്. സക്കാത്തിന് പുറമെ ഐച്ഛിക ദാനധർമ്മങ്ങൾ സ്വതപ്പയായിക്കൊണ്ട് യഥാസമയത്ത് നമ്മൾ നിർവഹിക്കേണ്ട സാമൂഹിക തേട്ടവും സാഹചര്യവും അനുസരിച്ചുകൊണ്ട് നമ്മുടെ സമ്പത്തിൻ്റെ ഒരു വിഹിതം പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ പ്രശ്ന പരിഹാരത്തിന് അനിവാര്യമായി തീരുമ്പോൾ തീർച്ചയായും അത് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള സാമ്പത്തിക മേഖലയിലുള്ള ഉദാരതയ്ക്ക് വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിലൂടെയും അറിയിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 261-ാമത്തെ ആയത്താണ് ആമുഖമായി എന്നെയും നിങ്ങളെയും മോദി കേൾപ്പിച്ചത്. സാമ്പത്തിക രംഗത്ത് വലിയ മഹത്വമുള്ള മാതൃകയും ഉദാരതയും സൃഷ്ടിക്കുന്ന ആളുകൾക്കുള്ള സുവിശേഷം, സന്തോഷ വാർത്ത അല്ല അറിയിക്കുകയാണ്. പ്രത്യക്ഷമായി നമുക്ക് നമ്മുടെ സമ്പത്ത് കുറയുന്നത് പോലെ തോന്നിയാലും യഥാർത്ഥത്തിൽ സമ്പത്ത് ദാനധർമ്മം ചെയ്യുന്നതിലൂടെ, അതിൻ്റെ ഐച്ഛികമായ നിർവഹണം നടത്തുന്നതിലൂടെ, അതേപോലെ തന്നെ വസീയത്തിലൂടെയും വഖഫിലൂടെയും സകാത്തിലൂടെയും സദഖയിലൂടെയും ഒക്കെ അതിൻ്റെ വിനിമയം നടത്തുന്നതിലൂടെ സാമ്പത്തിക സാമൂഹിക വളർച്ചയ്ക്ക് വലിയ പങ്ക് വിശ്വാസി സമൂഹം വഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഫല തോതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചതും വിശേഷിപ്പിച്ചതും മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുന്നവരുടെ ഉപമ ഉദാഹരണം കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യത്തെ പോലെയാണ്. അംബത്തത്ത്, ആ ധാന്യത്തിന് മുകളിൽ ഉണ്ടായി, സബ സനാബിൽ, ഏഴ് കതിരുകൾ, ഫീ കുല്ലി സുംബുലത്തി മിഅത്തു ഹബ്ബ, ഓരോ കതിരിലും 100 ധാന്യമണികൾ, അങ്ങനെ 100 ധാന്യമണികളുള്ള 7 കതിരുകൾ, 700 ധാന്യമണികൾ ഉണ്ടാവുകയാണ്. വല്ലാഹു യുദാഇഫു ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ഇരട്ടിപ്പിച്ചു കൊടുക്കും. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായി നൽകുന്നവനാണ്, അലീം, കാര്യങ്ങളെ സംബന്ധിച്ച് അഗാധ ജ്ഞാനിയാണ്, അങ്ങേറ്റം അറിയുന്നവനുമാണ്. ഒരു മനുഷ്യൻ 1 രൂപ നന്മയിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ 700 രൂപ ചെലവഴിച്ചതിന് തുല്യമായിട്ടുള്ള പ്രതിഫല വാഗ്ദാനമാണ് സാമ്പത്തിക ഉദാരതയുടെ മേഖലയിൽ സദഖയുടെ കാര്യങ്ങളിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ലോകത്ത് നിന്ന് മരിച്ചു പിരിയാനുള്ളവരാണ്. ഏത് സമയത്തും മരണം നമ്മുടെ തൊട്ട് പിറകെയുണ്ട്. മരിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ഉപകാരപ്പെടുന്ന സംഗതി ഏതാണ്? നമ്മുടെ ബാങ്ക് ബാലൻസ് നമുക്ക് ഉപകാരപ്പെടുന്നു. 5, 10, 20, 25 ഏക്കർ ഭൂമിയുണ്ട് എങ്കിൽ മരിച്ചു പിരിഞ്ഞ്
ബർസഖിയായ ഖബർ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സമ്പത്തും ഏക്കറും നമുക്ക് ഉപകാരപ്പെടുമോ? നയനാനന്ദകരമായി മനോഹരമായി ഒരായുഷ്കാലം മുഴുവൻ അധ്വാനിച്ച് നമ്മൾ നിർമ്മിച്ചുണ്ടാക്കിയ നമ്മുടെ വീട് നമുക്ക് ഉപകാരപ്പെടുമോ? അതിനുള്ള ടെക്നോളജികളും സംവിധാനങ്ങളും ജീവിതത്തെ എളുപ്പമാകുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയ സംഗതികൾ ബർസഖിയായ ഖബർ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുമോ? നമ്മുടെ ഇണയും മക്കളും നമ്മുടെ സ്വാധീനവും മറ്റുള്ള കാര്യങ്ങളും ഖബർ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുമോ? ഏതാണ് ഉപകാരപ്പെടുന്ന മേഖലകൾ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, ദാനധർമ്മങ്ങളുടെ മേഖലയിൽ നിങ്ങൾ ഉദാരത നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ വശങ്ങൾ തുടങ്ങുകയാണ്. മരണാനന്തര ജീവിതത്തിലേക്ക് തൻ്റെ സമ്പത്ത് ഉപയോഗപ്പെടുന്ന വിധത്തിലുള്ള ആസൂത്രണം നടത്തണം. അതിനാണ് സദഖ ജാരിയ നിലനിൽക്കുന്ന പ്രതിഫലം, അതല്ലെങ്കിൽ കർമ്മശാസ്ത്ര വിശാരദന്മാർ നിർദ്ധാരണം ചെയ്തെടുത്ത വഖഫ് നിലനിൽക്കുന്നത് എന്ന അർത്ഥത്തിലൊക്കെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ പഠിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കപ്പെടുന്നതും. മരണശേഷവും അതിൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അൻ അബി ഹുറൈറത്ത, അബു ഹുറൈറ റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത്തൽ ഇൻസാനു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, ഒരാൾ മരിക്കുകയാണ്, നമ്മൾ മരിക്കുകയാണ്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ, മൂന്ന് കാര്യങ്ങളല്ലാത്ത എല്ലാം അവന് മുറിഞ്ഞു പോകും. മൂന്ന് കാര്യങ്ങൾ മരിച്ചു കഴിഞ്ഞാലും അവൻ്റെ കൂടെ ഉണ്ടാകും. അതിൽ ഒന്ന് ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, നിലനിൽക്കുന്ന പ്രതിഫലമാണ്. നിലനിൽക്കുന്ന സദഖ ജാരിയയുടെ ഇനങ്ങളിൽപ്പെട്ട വല്ലതും നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം അവനക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഒന്ന് വിശദീകരിക്കാം. രണ്ടാമത്തേത്, മരിച്ചു കഴിഞ്ഞാലും ഉപകാരപ്പെടുന്നത്, ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന അറിവ്, തങ്ങൾക്ക് മതപരമായി ലഭിച്ച ജ്ഞാനങ്ങൾ, അതേപോലെ ഐഹിക ക്ഷേമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിജ്ഞാനങ്ങൾ, കാര്യങ്ങൾ, അറിവുകൾ, ഒരു സമൂഹത്തിൻ്റെ, കുടുംബത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ നന്മക്ക് വേണ്ടി വിനിമയം ചെയ്യപ്പെട്ട അറിവ്, മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന അറിവ് നമ്മൾ പകർന്നു കൊടുത്തിട്ടുണ്ട് എങ്കിൽ, പകർന്നു കൊടുക്കപ്പെട്ട അറിവ് ആർജിച്ചെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ നല്ല രൂപത്തിൽ നയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ, ആ അറിവിൻ്റെ വ്യാപനം കൊണ്ട് അതിൻ്റെ പ്രതിഫലം മരിച്ചു കഴിഞ്ഞാലും ലഭിച്ചുകൊണ്ടിരിക്കും. അറിവ് പകർന്നു കൊടുക്കുന്നതിൽ മക്കൾക്ക്, ഇണകൾക്ക്, സഹപ്രവർത്തകർക്ക്, സാമൂഹിക രംഗത്ത് ഓരോ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, ഹലാലും ഹറാമും ജിഹാദും അതേ അനുബന്ധമായിട്ടുള്ള പല വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ, അതിൻ്റെ എല്ലാം മതപരമായ പ്രാമാണികമായ വശങ്ങൾ ഇന്നതാണ്. ഒരു മനുഷ്യൻ അനാവശ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് പടച്ച റബ്ബിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ആയത്തിൻ്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ ധർമ്മചിന്ത പകർന്നു കൊടുത്താൽ ഒരു ഇൽമ് പകർന്നു കൊടുക്കലാണ്. മരിച്ചു കഴിഞ്ഞാലും അങ്ങനെ പകർന്നു കൊടുക്കുന്ന മനുഷ്യർക്ക് അതിൻ്റെ നേട്ടം ലഭിച്ചുകൊണ്ടിരിക്കും. മൂന്നാമത്തേത്, ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം. നമ്മൾ ജീവിച്ചതിൻ്റെ അടയാളമാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സന്താനങ്ങളെ മരിക്കുന്നത് വരെ തർബിയത്തും തസ്ബിയത്തും കൊടുത്ത് ഇസ്ലാമിക ശിക്ഷണത്തിൽ ജീവിത ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ സന്താനങ്ങളുടെ പ്രാർത്ഥന നമ്മുടെ ഖബറിലേക്ക് താങ്ങായി, തണലായി, തണുപ്പായി വന്നുകൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ ഒന്നാമതായി പറഞ്ഞ സംഗതി, അതാണ് ആമുഖമായി ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ രണ്ടാമധ്യായം സൂറത്തുൽ ബക്കറയിലെ 261 ആയത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. മരിച്ചു കഴിഞ്ഞാലും നമുക്ക് ലഭിക്കുന്ന വലിയ നന്മയാണ് ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, സദഖ ജാരിയ എന്ന് പറയുന്നത്. സദഖ ജാരിയയുടെ വിവിധ ഇനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് വഖഫ് എന്ന് പറയുന്നത്. വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ, വിവാദങ്ങൾ, വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് വിവാദങ്ങളും വിഷയങ്ങളും നടക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ കാമ്പും കാതലും നമ്മൾ അറിയണം. ഒരു മുസ്ലിം എന്ന നിലക്ക് ആ വിഷയത്തെക്കുറിച്ച് പ്രാമാണികമായ അറിവും അവബോധവും നമുക്കുണ്ടാകണം. ആ വിഷയത്തിൽ എൻ്റെ ജീവിതവും എൻ്റെ പരിജ്ഞാനവും എത്രത്തോളമാണ്, ഞാൻ ആ കാര്യത്തിൽ ഈ സമുദായത്തിൻ്റെ വിഷയത്തിലും എൻ്റെ മഹല്ലിൻ്റെ വിഷയത്തിലും എൻ്റെ കുടുംബത്തിൻ്റെ വിഷയത്തിലും എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ കാര്യത്തിലും
നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ ഏതാകട്ടെ, ഞാൻ ഏതൊക്കെ അർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം. അതല്ലാതെ ഇങ്ങനെ ജീവിച്ചങ്ങ് മുന്നോട്ട് പോകാം, എന്നെ ബാധിക്കുന്നതല്ല, ഞാൻ ഉൾപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ശ്രദ്ധിക്കേണ്ടതൊന്നുമില്ല, ഈ രാജ്യത്തും ലോകത്തും സംസ്ഥാനത്തും ചുറ്റുപാടിലും പലതും അങ്ങനെ നടന്നുകൊണ്ടിരിക്കും, ഞാനും എൻ്റെ കുടുംബവും ഇണയും മക്കളും എന്ന രൂപത്തിലുള്ള സ്വജന പക്ഷപാത സ്വാർത്ഥ താല്പര്യ ജീവിതമാണ് എങ്കിൽ നമ്മൾ ആസ്വദിച്ച് ഇസ്ലാമിക ബോധത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് പോലെ നമ്മുടെ മക്കളടക്കമുള്ള ഒരു തലമുറക്ക് ഇതേ അർത്ഥത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നില്ല. ആ ബോധം നമുക്കുണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് വിഷയം വരുമ്പോഴും നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പം അതിൽ ഒന്നാമതായി മതപരമായി വഖഫ് എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, ഒരു മുസ്ലിം എന്ന നിലക്ക് എൻ്റെ ജീവിതത്തിൽ വഖഫിന് വല്ല റോളുമുണ്ടോ? വഖഫ് എന്ന് പറയുന്നത് നിലനിൽക്കുന്ന പ്രതിഫലത്തിൻ്റെ അവസരമാണ് എങ്കിൽ ആ അവസരം ഉപയോഗപ്പെടുത്തേണ്ട ബാധ്യത സാമ്പത്തികമായി തരക്കേടില്ലാത്ത നിഅമത്തിലൂടെ കഴിഞ്ഞുകൂടുന്ന എനിക്കില്ലേ? അതല്ല, വലിയ സമ്പന്നർക്ക് മാത്രം പ്രതിഫലം നേടിയെടുക്കാനുള്ള മേഖലയാണ് വഖഫ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയണം. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ ഡയറക്റ്റായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നേർക്കുനേരെ വഖഫ് എന്ന പ്രയോഗം നടത്തിയിട്ടില്ലെങ്കിലും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ് സദഖ ജാരിയ എന്ന ഹദീസിന്റെ പദപ്രയോഗവും അതേപോലെ തന്നെ ദാനധർമ്മങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ അനശ്വര ദാനത്തെയും അതിൻ്റെ പ്രതിഫലത്തെയും സൂചിപ്പിക്കുന്ന ആയത്തുകളുടെയും അടിസ്ഥാനത്തിൽ വഖഫ് എന്ന പരിപ്രേക്ഷ്യത്തിൽ എത്തിച്ചേർന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ചില ദാനങ്ങൾ നടന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഹൈബറിൽ നിന്ന് എനിക്ക് അധികം സമ്പത്ത് ലഭിച്ചു, നല്ല ഒരു തോട്ടം ലഭിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഞാൻ ചെന്നു, പ്രവാചകരെ ഞാൻ ഈ തോട്ടം എന്താണ് ചെയ്യേണ്ടത് എന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണത്, നന്നായിട്ട് എനിക്ക് ഉപകാരപ്പെടുന്നതാണ്, ഞാൻ എന്ത് നിർവഹിക്കണം, അഥവാ ഏറ്റവും എനിക്ക് അനുഗ്രഹീതമായി തീരുന്ന വിധത്തിൽ പ്രവാചകരെ താങ്കളൊരു നിർദ്ദേശം നൽകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ, നീ അതിൻ്റെ അസിൽ നിലനിർത്തിയിട്ട് അതിലെ വിഭവങ്ങൾ നീ ആർക്കൊക്കെയാണോ അതിൽ നിന്ന് ഉപകാരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് അത് ദാനം ചെയ്യുക. അസിൽ നിലനിർത്തുന്നതാണ് വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസിലിൽ മാറ്റം വരാതെ ഒരു ഏക്കർ ഭൂമി അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ അല്ലാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അത് ധർമ്മം ചെയ്യുകയാണ്, സദഖ ജാരിയായിട്ട് ആ ഭൂമി ക്രയവിക്രയം ചെയ്യുവാനോ അനന്തരമെടുക്കുവാനോ കച്ചവടം നടത്തുവാനോ ഒന്നും പാടില്ല തന്നെ. മറിച്ച് ആ ഭൂമിയിൽ നിന്ന് എന്തൊക്കെ വിളവുകളാണോ ലഭിക്കുന്നത് എങ്കിൽ അത് വാഖഫിന് അഥവാ അത് വഖഫ് ചെയ്യുന്ന മനുഷ്യൻക്ക് പറയാം, ഞാൻ ഈ നൽകുന്ന 2 ഏക്കർ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന വിളവിലൂടെ പാവപ്പെട്ട മനുഷ്യർക്ക് ഉപകാരമുണ്ടാകണം, രോഗികൾക്ക് ഉപകാരമുണ്ടാകണം, വിധവകൾക്ക് കൊടുക്കണം, യാത്രക്കാർക്ക് ഉപകാരമുണ്ടാകണം, ഇസ്ലാമിക ദഅവാ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇന്നിന്ന കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇങ്ങനെ വാഖഫിന് എന്താണോ വഖഫായി, അത് ബിൽഡിംഗ് ആകാം, അത് ഭൂമിയാകാം, മറ്റുള്ള സംഗതികളാകാം, അത് കൊടുത്തു കഴിഞ്ഞാൽ ആരാണോ അത് ഏറ്റെടുക്കുന്നത് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവർക്കാണ് മുത്തവല്ലി എന്ന് പറയാം. ആ മുത്തവല്ലിക്കാണ് അതിൻ്റെ പൂർണ്ണ ചുമതല. ചുമതല എന്ന് പറഞ്ഞാൽ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ ഈ വഖഫ് ചെയ്തിട്ടുള്ള വാഖഫിന് പൂർണാർത്ഥത്തിൽ പ്രതിഫലം ലഭിക്കുന്ന വിധത്തിൽ ഏതർത്ഥത്തിലാണോ നിയ്യത്താക്കിയതെങ്കിൽ ആ നിയ്യത്തിനനുസരിച്ചുകൊണ്ട് ആ വഖഫിനെ കൂടുതൽ വികസിപ്പിച്ചെടുക്കുക എന്നതാണ്. അതിനെ വികസിപ്പിച്ചെടുക്കുക, അതിൻ്റെ ആദ്യ രൂപമാണ് ഉമർ റളിയല്ലാഹു അൻഹു നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാനിലെ 92-ാമത്തെ ആയത്ത് അവതരിച്ചു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖു മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. ലൻ തനാലുൽ ബിർറ, നിങ്ങൾക്ക് പുണ്യം നേടിയെടുക്കാൻ സാധ്യമേ അല്ല. ഹത്താ തുൻഫിഖു, നിങ്ങൾ ചിലവഴിക്കുന്നത് വരെ, മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് മതപരമായി പുണ്യം നേടിയെടുക്കാൻ സാധ്യമല്ല എന്ന് 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാനിലെ 92-ാമത്തെ ആയത്ത് അവതരിക്കുകയാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം തൻ്റെ ഭാര്യയുമായി ചർച്ച നടത്തുകയാണ്, ആയത്ത് അവതരിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മദീന പള്ളിയുടെ നേർ ഓപ്പോസിറ്റായി നിൽക്കുന്ന
ബൈറൂഹ എന്ന് പറയുന്ന മനോഹരമായ ഈത്തപ്പനത്തോട്ടമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക ഈത്തപ്പനത്തോട്ടത്തിൽ കടക്കും. അവിടുത്തെ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിശ്രമിക്കും. എല്ലാവർക്കും ഏറെ ഇഷ്ടമായി പ്രിയങ്കരമായി തോന്നിയിരുന്ന ബൈറൂഹ തോട്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ കൊടുക്കട്ടെ. ഭാര്യ ഓക്കെ പറയാം, ഭാര്യ ഓക്കെ പറയാം. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹ സന്തോഷത്തോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ എത്തിയാണ് പ്രവാചകരെ, ലന്തനാലുൽ ബിർറഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടിയെടുക്കാൻ സാധ്യമല്ല എന്ന് അല്ലാഹ് ആയത്ത് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രവാചകരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ തോട്ടാണ്, മദീന പള്ളിയിൽ നിന്ന് കാണുന്ന മനോഹരമായ തോട്ടം, ഈ തോട്ടം ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് നൽകുകയാണ് എന്ന് രചിക്കണം. സഹാബികളൊക്കെ ഇങ്ങനെയാ സ്വർഗം നേടിയത്. അം ഹസിബത്തും മൻ തദ്ഖുലുൽ ജന്ന, ശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ 214 സൂക്തം. അം ഹസിബത്തും മൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വെറുതെ അങ്ങ് സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുകയാണോ? എന്താ സ്വർഗം എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതത്തിന്റെ സുഖാഡംബരങ്ങള്, വ്യത്യസ്ത കാഴ്ചകൾ, അതൊരു അല്പസമയം ആസ്വദിക്കാൻ എത്ര പണമാണ് നമ്മൾ ചെലവഴിക്കുന്നത്, അത്ഭുതപ്പെടുത്തുന്ന എന്തൊക്കെ സംവിധാനങ്ങൾക്ക് നടുക്കാൻ നമ്മൾ ജീവിക്കുന്നത്, ആഗ്രഹിച്ചിട്ടും അധ്വാനിച്ചിട്ടും ഒരായുഷ്കാലം ചെലവഴിച്ചിട്ടും ഭൗതിക ജീവിതത്തിന്റെ നൈമിഷികമായ സുഖങ്ങൾ പോലും നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അനശ്വരമായ അലങ്കനീയമായ ഒരിക്കലും അവസാനിക്കാത്ത, ഇന്നേ വരെ ഒരു മനസ്സിനും ചിത്രീകരിക്കാൻ കഴിയാത്ത, ഒരു കാതുകൊണ്ടും കേട്ടെടുക്കാൻ കഴിയാത്ത, ഒരു ഒരു നാവിനും വർണ്ണിച്ചു തീർക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സ്വർഗീയ ആരാമങ്ങൾ, സ്വർഗപ്രവേശനം, അത് വെറുതെ അങ്ങ് എന്തെങ്കിലുമൊക്കെ ചില കർമ്മങ്ങളും അനുഷ്ഠാന മുറകളും ഏതെങ്കിലും സന്ദർഭത്തിൽ 10, 20, 30, 50, 500 കൊടുത്തിട്ട് വിലക്ക് വാങ്ങാൻ കഴിയുന്ന ഒന്നാണ് സ്വർഗമെന്ന വ്യാമോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് അല്ല ചോദിക്കുന്നത്, ലന്തനാലുൽ ബിർറഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, ഇഷ്ടപ്പെടുന്നത് ചെലവഴിക്കണം. അതിനൊരു വലിയ മനസ്സ് വേണം. ആ വലിയ മനസ്സുണ്ടാക്കിയവരാ മുൻഗാമികൾ. അതാണ് വഖഫിന്റെ ആവിഷ്കാരം എന്ന് പറയുന്നത്. നിലനിൽക്കുന്ന ഇനി ആ തോട്ടത്തിൽ നിന്ന് ആര് എന്ത് ഉപയോഗപ്പെടുത്തിയാലും ഖബർ ജീവിതത്തിലേക്ക് അതിന്റെ തണുപ്പ് ലഭിച്ചുകൊണ്ടിരിക്കും, പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു നിൽക്കുന്ന സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, റൂമാ കിണർ, അയഷ്തരി ബിഇറ റൂമ, ആരാണ് ഈ റൂമാ കിണർ വാങ്ങുക? മുദ്ദിന് വേണ്ടി ചെറിയ ചെറിയ അളവിന് വലിയ വില പേശുന്ന ജൂതന്റെ കയ്യിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ കുടിവെള്ളത്തിന് വേണ്ടി ഈ റൂമാ കിണർ വാങ്ങാൻ ആരുണ്ട് നിങ്ങളിൽ? ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു തയ്യാറായപ്പോൾ ജൂതൻ ഇരട്ടി വരാറുണ്ട്. ഇരട്ടി വില പറഞ്ഞ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു എടുത്തു കൊടുത്തുകൊണ്ട് റൂമാ കിണർ വാങ്ങാൻ, എന്നിട്ടത് വഖഫ് ചെയ്യാൻ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അത് വഖഫ് ചെയ്യാൻ, അനശ്വര ധാനമാക്കി മാറ്റാൻ. റൂമാ കിണർ എല്ലാവർക്കും വേണ്ടിയിട്ട് പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ട് വഖഫ് ചെയ്യാൻ. അപ്പൊ സ്ഥലങ്ങൾ, കിണറുകൾ, ജനോപകാരപ്രദമായിട്ടുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ നിലനിൽക്കുന്ന പ്രതിഫലമായിട്ട് ധർമ്മമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താം. ഇത് സഹാബികളുടെ ചരിത്രമാണെങ്കിൽ ഇനി നിങ്ങൾ നമ്മുടെയൊക്കെ പരിസരങ്ങളിലേക്ക് ഒന്ന് നോക്കൂ. നമ്മൾ നമസ്കരിക്കുന്ന പള്ളി, നമ്മുടെ മക്കൾ പഠിക്കുന്ന മദ്രസകൾ, നമ്മുടെ മക്കൾ പഠിക്കുന്ന മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ, ഈ കേരളക്കരയിൽ ഏക്കർ കണക്കിന് ഭൂമി ഇസ്ലാമിക ദഅവത്ത്, അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പാലിയേറ്റീവ് ക്ലിനിക്കുകൾ, ആതുരാലയങ്ങൾ, ആശുപത്രികൾ, വ്യത്യസ്ത സംരംഭങ്ങൾ ഇന്ന് നിൽക്കുന്നത് മുൻഗാമികളായിട്ടുള്ള നമ്മുടെ പലരും കാരണവന്മാർ അവർ വഖഫ് ചെയ്തതാണ്. ആ വഖഫ് ചെയ്ത ഭൂമിയിൽ ഉയർത്തപ്പെട്ട മസ്ജിദിൽ നിന്ന് നമ്മൾ നമസ്കരിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലം കാലങ്ങളായി അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് നമ്മൾ വഖഫ് ചർച്ച ചെയ്യുന്ന സമയത്ത് മുൻഗാമികൾക്ക് യാതൊരു പിശുക്കുമില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ ചെയ്യാനൊരു മനസ്സവർക്കുണ്ടായിരുന്നുവെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഈ ദുനിയാവിൽ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടാത്ത അസറ്റിൽ നിന്ന്, സമ്പത്തിൽ നിന്ന് മരിക്കുന്നതിൻ്റെ മുമ്പേ ഏറ്റവും ഉപകാരപ്പെടുന്ന ഫലവത്തായ ഒരു സംഗതിക്ക് വേണ്ടി എത്രയാണ് നമ്മൾ വഖഫ് ചെയ്തിട്ടുള്ളത്? എത്ര പണമാണ്, എത്ര സമ്പത്താണ്, എത്ര അസറ്റാണ്, ഭൂമിയാണ്, സൗകര്യങ്ങളാണ് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്തത്? 30, 40, 50, 60 റൂമുള്ള ആളുകൾ 5 റൂം
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളി പരിപാലനത്തിന് വേണ്ടി ആ അഞ്ച് റൂം ഞാൻ വഖഫ് ചെയ്യാൻ അതിൻ്റെ വാടക മസ്ജിദിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രതിവർഷം ആയിരക്കണക്കിന് നൂറുകണക്കിന് മാറാ രോഗികൾക്ക് ഉപകാരപ്പെടുന്ന പാലിയേറ്റീവ് സെൻ്ററിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി എൻ്റെ ഇന്ന റൂം അല്ലെങ്കിൽ ഇൻ്റെ ഇന്ന സ്ഥലം അല്ലെങ്കിൽ ആ സ്ഥലത്തു നിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ വഖഫ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ കേൾക്കാറുണ്ടോ? ഇങ്ങനെ നമ്മൾ കാണാറുണ്ടോ? വഖഫ് എന്ന് പറയുന്ന അനശ്വരധാനത്തിന് തുടർച്ച ഉണ്ടാകണം. ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിൻ്റെ സാമൂഹികവും വിദ്യാഭ്യാസപരവും ആത്മീയവും പ്രബോധനപരവുമായിട്ടുള്ള വളർച്ചയ്ക്ക് തുല്യതയില്ലാത്ത പങ്ക് വഹിച്ച ആശയ ആവിഷ്കാരമാണ്, ആദർശ ബോധനത്തിൻ്റെ പേരാണ്, സാമ്പത്തിക ഉദാരതയുടെ പേരാണ് വഖഫ് എന്ന് പറയുന്നത്, അനശ്വരദാനം എന്ന് പറയുന്നത്. അത് കൊടുക്കുകയും അതേപോലെ തന്നെ ഉത്തരവാദിത്തത്തിൽ അതിനെ സംരക്ഷിക്കുകയും അതിനെ കൂടുതൽ കൂടുതൽ വികസിപ്പിച്ചു കൊണ്ടുവരികയും ചെയ്യുക എന്നത് വിശ്വാസി സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. ആ നന്മയിൽ പരലോകമോക്ഷം പ്രതീക്ഷിച്ചുകൊണ്ട് നിലനിൽക്കുന്ന പ്രതിഫലത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും അതിൽ ഭാഗവാക്കുകയും ചെയ്യുക എന്ന ആത്മീയമായ അതിപ്രധാന ഉത്തരവാദിത്തത്തിൽ ആദ്യം നമ്മൾ പങ്കുചേരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ചിന്തിക്കുന്ന ഉത്ബുദ്ധരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا الى الاسلام والصلاه والسلام على رسوله الكريم وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കുന്ന സൂക്ഷ്മതയുള്ള തഖ്വയുള്ള ധർമ്മനിഷ്ഠയുള്ള മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അല്ലാഹു വൈജ്ഞാനികമായ വിശ്വാസപരമായ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണാനന്തര ജീവിതത്തിലും പ്രതിഫലം ലഭിക്കുന്ന അനശ്വരദാനം വഖഫിനെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത സംസാരമാണ് നടത്തിയിട്ടുള്ളത്. ചരിത്രത്തിന് തുടർച്ചയുണ്ടാക്കുക എന്നത് ഖബർ ജീവിതത്തിലെ ആനന്ദവും വിശാലതയും പരലോക ജീവിതത്തിലെ അതിവേഗത്തിലുള്ള സ്വർഗപ്രവേശനവും ആഗ്രഹിച്ചുകൊണ്ട് ഐഹിക ജീവിതത്തിലെ എണ്ണപ്പെട്ട ദിനങ്ങളെ നിമിഷങ്ങളെ ആയുസ്സിനെ മുന്നോട്ട് നീക്കുന്ന ഓരോ മുസ്ലിമും ഉറ്റാലോചിക്കേണ്ട കാര്യമാണ്. വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിൻ്റെ ആത്മീയ തലവും അത് വിശ്വാസി സമൂഹത്തിന് ഉണ്ടാക്കുന്ന സാമ്പത്തിക ഉദാരതയിൽ അനിതര സാധാരണമായ അവസരം നൽകുന്നതോടൊപ്പം തന്നെ ഇന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ നമുക്കറിയാവുന്നതാണ് പലതും ഇസ്ലാമിക സമൂഹവുമായി ബന്ധപ്പെട്ട ഏത് വിഷയവും ഏത് സമയത്തും വിവാദമാക്കാനും ചർച്ചയാക്കാനും കഴിയുന്ന ഒരു സെൻസിറ്റീവ് അറ്റ്മോസ്ഫിയറിലാണ് നമ്മുടെ സ്റ്റേറ്റ്, നാഷണൽ, സംസ്ഥാന, ദേശീയ, രാഷ്ട്രീയ, രാഷ്ട്ര കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് വിഷയങ്ങളും ചർച്ചയാക്കാൻ പറ്റും. ആർക്കും കൊട്ടാവുന്ന ഒരു ചെണ്ടക്ക് സമാനമായിക്കൊണ്ട് ഇസ്ലാമിക സമൂഹം പലപ്പോഴും മാറിക്കഴിഞ്ഞിട്ടുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഒരു മുസ്ലിം പക്ഷ വിവാദം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ മീഡിയകളും ചാനലുകളും പത്രങ്ങളും സോഷ്യൽ മീഡിയകളുമൊക്കെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യൽ അതായിരിക്കും. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങൾ ഇതിലൂടെ ഉണ്ടാകും. ഒന്ന്, അതിൻ്റെ ശർറ് ഏതെങ്കിലും ഒരു അവസരത്തിലെങ്കിലും ഇസ്ലാമിക സമൂഹത്തിന് വല്ലാത്തൊരു പ്രയാസവും മനസ്സംഘർഷവും ഒക്കെ അന്യായവും അനീതിയും ഇങ്ങനെയുള്ള ഓരോ വിവാദങ്ങളിലും നേരിടുമ്പോഴും ആ അതിൽ നിന്നുണ്ടാകുന്ന വലിയ പ്രയാസമുണ്ട്. അതിൻ്റെ അതായത് ഷർറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഖൈർ എന്ന് പറയുന്നത് വിവാദങ്ങൾ ഏതുണ്ടായിക്കഴിഞ്ഞാലും ഇതിനേക്കാൾ വലിയ വിവാദങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനും പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത കാര്യങ്ങളും അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ആത്മീയ തലവുമൊക്കെ മുന്നോട്ട് പോകുന്നത്. ഓരോ വിവാദത്തിലും ഓരോ വിഷയത്തെക്കുറിച്ച് ഏത് വിഷയത്തിലാണോ വിവാദമുണ്ടായതെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് ഇവിടുത്തെ മത സമൂഹത്തിനും മതേതര സമൂഹത്തിനും പഠിക്കാനുള്ള അവസരമുണ്ടാകുന്നു എന്നത് അതിൻ്റെ ഒരു ഹൈറാണ്.
അപ്പോൾ ജിഹാദ് ഉണ്ടായിക്കഴിഞ്ഞാൽ ജിഹാദ് എന്താണ്, നാർക്കോട്ടിക് എന്താണ്, ലഹരിയും ഇസ്ലാമും എന്താണ്, അതേപോലെ മുത്തലാഖ് വിഷയം ഉണ്ടായിക്കഴിയുമ്പോൾ ഇസ്ലാമിലെ വിവാഹം നടന്നാൽ എന്താണ്, ഇസ്ലാമിലെ നിക്കാഹിൻ്റെ പവിത്രത എന്താണ്, ഹലാൽ ഹറാം വിവാദം ഉണ്ടാകുമ്പോൾ ഹലാൽ എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, ഹറാം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, പലിശ ഹറാമാണ്, കച്ചവടം ഹലാലാണ്, മോഷണം ഹറാമാണ്, അധ്വാനിച്ച് ജീവിക്കൽ ഹലാലാണ്, ഇങ്ങനെ ആ വിഷയത്തിൻ്റെ ഭിന്ന മുഖങ്ങളെക്കുറിച്ച് പ്രബോധിത സമൂഹത്തിന് തീർച്ചയായിട്ടും ഒരു പരിധിവരെ അവബോധമുണ്ടാകുന്നു എന്നത് ആശ്വാസകരമായ സംഗതിയാണ്. ഇനി വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ വിവാദം അതാണ്, പുതിയ വിഷയങ്ങളും വാദകോലാഹലങ്ങളും അതാണ്. ഇതിലൊരു ഖൈർ എന്ന് പറയുന്നത്, ഇനി ഏത് സാധാരണക്കാരായ ആളുകൾക്കും, ചാനലുകൾ എല്ലാവരും കാണുന്നവരാണ്, പത്രങ്ങൾ എല്ലാവരും വായിക്കുന്നതാണ്, ഓൺലൈൻ മാധ്യമങ്ങളിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ വഖഫ് എന്ന് കേൾക്കുമ്പോൾ ആ ഇസ്ലാമിക സമൂഹം വഖഫ് എന്ന് പറയുന്നത് ഇന്നതാണ്, വഖഫ് കോഡ് ഇന്നതാണ്, വഖഫ് സ്വത്തുക്കൾ ഇന്നതാണ്, അത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഉദാരതയുടെ മാനവികതയുടെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് വഖഫ് എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ സാമ്പത്തിക ക്രയവിക്രയ മേഖലകളിൽ സക്കാത്ത് മാത്രമല്ല, കഫാറത്ത് മാത്രമല്ല, ഫിദിയ മാത്രമല്ല, സദഖ മാത്രമല്ല, മറിച്ച് വഖഫ് എന്ന് പറയുന്ന വലിയൊരു അനശ്വര ദാനത്തെക്കുറിച്ചും ഇസ്ലാമത വിശ്വാസികൾക്ക് വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക ചര്യയുടെയും കർമ്മശാസ്ത്ര മസലകളുടെയും അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട് എന്ന അറിവ്, നോളജ്, ഇൽമ്, അവയർനെസ് മുസ്ലിം സമൂഹത്തിനും കിട്ടും, മുസ്ലിങ്ങളല്ലാത്ത സമൂഹത്തിനും കിട്ടും. ഇതാണ് അതിൻ്റെ ഇനി നടന്നുകൊണ്ടിരിക്കുന്ന വിവാദത്തിൽ നമുക്കറിയാം, ഒന്നാമത്തെ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ വഖഫ് എന്ന് പറയുന്നത് വിശ്വാസികളുമായി ബന്ധപ്പെട്ട വിഷയമാണ്, മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ വഖഫ് ഇസ്ലാമികമായിട്ടും ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം അതിൻ്റെ നടപടിക്രമങ്ങൾ. അതിനാണ് കേന്ദ്ര വഖഫ് ട്രൈബ്യൂണലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഓരോ സംസ്ഥാനത്തും വഖഫ് ബോർഡുകളും സംവിധാനിച്ചിട്ടുള്ളത്. ആ വഖഫ് ബോർഡുകളിൽ ഇന്ത്യയിൽ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡാണ് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനവും സേവനവും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് കൂടിയാലോചനകളില്ലാതെ, ചർച്ചകളില്ലാതെ ഇസ്ലാമിക വിശ്വാസി സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഭേദഗതിയും കാര്യങ്ങളും വേണമെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാരുമായിട്ടും ഇസ്ലാമിക സംഘടനകളുമായിട്ടുമൊക്കെ കൂടിയാലോചിച്ചുകൊണ്ട് അവധാനതയോടെയുള്ള ഭേദഗതിയും മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഉണ്ടാക്കേണ്ടത്. അതല്ലാതെ അതെല്ലാത്തിലും തങ്ങളുടേതായിട്ടുള്ള ഒരു അജണ്ട നിർമ്മിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്ന പ്രതീതി ഒരിക്കലും ഒരു മതേതര സമൂഹത്തിൽ ഒരു മതവിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഏത് ഹൈന്ദവ മതവിശ്വാസികളായാലും ക്രൈസ്തവ മതവിശ്വാസികളായാലും മുസ്ലിം മതവിശ്വാസികളായിരുന്നാലും അവരുടേതൊക്കെ ബന്ധപ്പെട്ട ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതാത് മതപുരോഹിതന്മാരുമായി പണ്ഡിതന്മാരുമായിട്ട് അത് ചർച്ച ചെയ്യേണ്ട ബാധ്യത തീർച്ചയായും സർക്കാരുകൾക്കുണ്ട്. മുസ്ലിം സംഘടനകളും മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം നേതാക്കളുമൊക്കെ ഈ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. പിന്നെ ഗവൺമെൻറ് തലത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷനൊക്കെ ഈ സംഗതികളും ഇതിൻ്റെ ഉദ്യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ വിടുക, അതൊക്കെ വലിയൊരു വിപ്ലവത്തിന് പിന്നെ ഫലമുണ്ടായി തീരുമെന്നൊക്കെ പറയുന്നത് അയാഥാർത്ഥമായിട്ടുള്ള സംഗതികളാണ്. അങ്ങനെയാണെങ്കിൽ എത്രയോ കോളേജ്, സ്കൂൾ തലങ്ങളിലേക്കുള്ള എയ്ഡഡ് പോസ്റ്റുകൾ, യൂണിവേഴ്സിറ്റി തലങ്ങളിൽ, അതേപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിൽ, ഒരുപാട് മേഖലകളിൽ പി എസ് സി വഴി അല്ലാതെ തന്നെ നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10,000-ക്കണക്കിന് പോസ്റ്റുകളുള്ള വലിയ സംവിധാനങ്ങളിലേക്ക് വരെ അത് പി എസ് സിക്ക് വിട്ടിട്ടില്ല. വഖഫ് ബോർഡിലാകെ 100 വളരെ 100 താഴെ പോസ്റ്റുകളും നിയമനങ്ങളും മാത്രമാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അതിൻ്റെതായ രൂപത്തിൽ വളരെ ഗുണകാംക്ഷയോടുകൂടി ദീർഘവീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട സംഗതിയാണ്. മുസ്ലിം മതവിശ്വാസികൾ നമ്മെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇസ്ലാമിന് അനുഗുണമാകുന്ന, മുസ്ലിം സമുദായത്തിന് അനുഗുണമാകുന്ന, വഖഫ് ചെയ്ത ആളുകൾക്ക് പൂർണ്ണ പ്രതിഫലം ലഭിക്കുന്ന ഇസ്ലാമിക പ്രബോധനത്തിന്, ഇസ്ലാമിക ജീവകാരുണ്യ പ്രവർത്തനത്തിന്, ഇസ്ലാമികമായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് ഏത് നിയ്യത്തിലാണോ വഖഫുകൾ നൽകിയിട്ടുള്ളത് എങ്കിൽ ആ നിയ്യത്ത് പൂർത്തീകരിക്കപ്പെടുന്ന വിധത്തിലുള്ള ഭേദഗതികളെ ഇസ്ലാമിക സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് അത് എന്തൊക്കെ ഭേദഗതികളാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് ജാഗ്രത ഉണ്ടാകണം. അതിന് പണ്ഡിതന്മാരും മുസ്ലിം നേതാക്കന്മാരും പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അതല്ലാതെ ഏത് വിവാദമുണ്ടാകുന്ന സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും നമ്മളെ ബാധിക്കുകയില്ല,
എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതി ഒരിക്കലും ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. രാജ്യ നന്മക്കും സമുദായ താൽപര്യത്തിനും അനുഗുണമാകുന്ന വിധത്തിൽ ഒരു വിവാദ വിഷയത്തിൽ മുസ്ലിം സമൂഹവും മുസ്ലിം സംഘടനകളും ഒക്കെ ഇന്ന രൂപത്തിൽ ഉയർന്ന് ചിന്തിക്കണം, പ്രവർത്തിക്കണം. വികാരപരമായ കാര്യങ്ങൾക്കപ്പുറം വിവേകപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം. ആ വിഷയത്തിൽ ഇന്നിന്ന കാര്യത്തിലാണ് നീക്കുപോക്കുകൾ ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് ബോധമുണ്ടാകണം, അറിവുണ്ടാകണം. തുടർന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രൂപത്തിലാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് നിരീക്ഷിക്കുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതിലൊക്കെ ആത്യന്തികമായി ഖൈറും നന്മയും ധർമ്മവും നിലനിർത്താൻ കഴിയുന്ന വിധത്തിലുള്ള പര്യവസാനത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. അള്ളാഹുവേ, എൻ്റെ ദീനിൻ്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സർവ്വ വിധിവിലക്കുകളും വിശ്വാസരംഗത്തും അനുഷ്ഠാന മുറകളിലും ആചാരങ്ങളിലും സ്വഭാവ സംസ്കാര മേഖലകളിലും സാമ്പത്തിക ക്രയവിക്രയങ്ങളിലുമെല്ലാം വിശുദ്ധ ഖുർആനിൻ്റെയും സഹിയായ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ പകർത്തുവാനും പ്രയോഗവൽക്കരിക്കുവാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ നാഥ. അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന അപാകതകളെ, തെറ്റുകുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പൊറുത്തു മാപ്പാക്കി തരയണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ ദീനി ജീവിതത്തിൽ നീ അനുഗ്രഹം ബറക്കത്ത് നിലനിർത്തി തരയണമേ നാഥ. മരണപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, സത്യവിശ്വാസി വിശ്വാസിനികൾ, അവർക്കും ഞങ്ങൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ നാഥ. മരണപ്പെട്ട ഒരു സഹോദരിയുടെ കുടുംബ ബന്ധു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വസീയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരിക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ, മർഹമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന്, നമ്മുടെ കുടുംബ ബന്ധുക്കളിൽ നിന്ന്, വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഈ കാലയളവിൽ മരണപ്പെട്ടവർക്ക് അല്ലാഹു ഖബർ വിശാലത നൽകുമാറാകട്ടെ, സ്വർഗലബ്ധി നൽകുമാറാകട്ടെ. അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മാനസികമായ, ശാരീരികമായ, സാമ്പത്തികമായ പരാധീനതകളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്തും ബറക്കത്തും സംരക്ഷണവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹലാലായ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സാധ്യമാക്കി തരയണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യായി മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. والصلاه والسلام على رسول الله والحمد لله رب العالمين.